والناس والحجارة നരകത്തെ കുറിച്ച് കേൾക്കാത്തവരെ, നരകത്തെ കുറിച്ച് ശ്രദ്ധയിൽ തെളിയുന്നവരെ, നരകത്തെ കുറിച്ച് ചിന്തിക്കാത്തവരെ, ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ചിന്തിക്കണേ. കേവല ദുനിയാവിന്റെ ആഡംബരങ്ങളുടെ പിറകെ പോകുന്ന മുസ്ലിം സഹോദര, പരിശുദ്ധമായ റമദാനിലാണ് ഓണം. ആ റമദാനിന്റെ മാസത്തെ അവഗണിച്ചുകൊണ്ട് ഓണക്കച്ചവടത്തിന് വേണ്ടി നോമ്പ് കളയുന്ന മുസ്ലിം സഹോദര, ഓണക്കളിക്ക് കൂട്ടു നിൽക്കുന്ന മുസ്ലിം സഹോദര, ഗാനമേള സംഘടിപ്പിക്കുന്ന മുസ്ലിം സഹോദര, പവിത്രമേറിയ മഗ്ഫിറത്തിന്റെ മാസമായ റമദാനിനെ നീ ആദരിക്കാറുണ്ടോ? ആദരിക്കാറുണ്ടോ? മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയല്ലേ ഇത്? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ ഒരു സംഭവം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ഈ മാസം ശഅബാനിന്റെ മാസമാണ്. ഈ ശഅബാനിന്റെ അവസാനത്തെ രാവിൽ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, ഉഹ്ളുറുൽ മിമ്പർ, ഉഹ്ളുറുൽ മിമ്പർ. ഏ സഹാബാക്കളെ, നിങ്ങളെല്ലാവരും മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരേണമേ, മിമ്പറിന്റെ അരികിലേക്ക് കടന്നു വരേണമേ. സഹാബാക്കൾ പറയുകയാണ്, ഒരിക്കലും പോലും ഇല്ലാത്ത വിളിയാണിത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണത്. ഞങ്ങളങ്ങനെ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചപ്പോൾ, ക്ഷണിച്ചപ്പോൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തി. ആ പരിശുദ്ധ പ്രവാചകന്റെ ഹദരത്തിൽ പോയി ഞങ്ങൾ സന്നിഹിതരായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഒന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് കാല പറഞ്ഞു പോയി, അല്ലാഹുവേ നീ ഈ ദുആ സ്വീകരിക്കണമേ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ, പടച്ചവനെ ദുആ നീ സ്വീകരിക്കണമേ. ഫലം മർത്തഖ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദറജത സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്ത ഹബീബ് തങ്ങൾ വീണ്ടും പറഞ്ഞു പോയി, ആമീൻ, അല്ലാഹുവേ ഈ ദുആ നീ സ്വീകരിക്കണമേ. ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, പ്രവാചകന്റെ ദുആയാണ്. പ്രവാചകൻ ദുആ ചെയ്താൽ തട്ടിക്കളഞ്ഞ ചരിത്ര പാരമ്പര്യം ഇസ്ലാമിന്റെ താളുകളിലില്ല. അല്ലാഹുവിന്റെ റസൂൽ മിമ്പറിൽ, ഇതേ മിമ്പറിൽ ഖുതുബ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വറ്റിവരണ്ടുപോയ തടാകത്തിന്റെ ഓരത്ത് താമസിക്കുന്ന, വറ്റിവരണ്ടുപോയ കുളങ്ങളുടെയും കിണറുകളുടെയും ഓരത്ത് താമസിക്കുന്ന, ഉണങ്ങിക്കരിഞ്ഞു പോയ കുളമില്ലാതെ നശിച്ചുപോയ ഗ്രാമവാസികൾ ഓടി വരുന്നു മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിലേക്ക് ഓടി വന്നുകൊണ്ട് ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബായ തങ്ങളെ നോക്കിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ല നബിയേ, മഴയില്ല നബിയേ, ഞങ്ങളുടെ കുളം വറ്റിപ്പോയി നബിയേ, ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചുപോയി നബിയേ, ഞങ്ങളുടെ മൃഗങ്ങളെല്ലാം ചത്തുപോയി നബിയേ, ഞങ്ങളുടെ കുഞ്ഞുമക്കള് വെള്ളം കിട്ടാതെ കാലിട്ടടിക്കുകയാണ് യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ഉമ്മമാരും പെങ്ങന്മാരും നിലവിളിക്കുകയാണ് നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് ലോകത്തിന്റെ ഗുരുഭൂതരാണ്, കാരുണ്യത്തിന്റെ തിരിദൂതരാണ്, അങ്ങ് അങ്ങയുടെ മുബാറക്കായ കരങ്ങൾ പടച്ചവച്ച് സന്നിധാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് വളരെ ദൂരത്ത് നിന്ന് ഈ പരിശുദ്ധമായ മദീന പട്ടണത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് ഞങ്ങൾ ഓടിയെത്തിയത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടിയും ഒന്ന് പ്രാർത്ഥിക്കണേ നബിയേ. കേൾക്കേണ്ട താമസം, മുബാരക്കായ കരങ്ങൾ ആകാശത്തെ കുലരുകയാണ്. ഏതൊരു നാട്ടിലാണോ വെള്ളമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, ഏതൊരു നാട്ടിലാണോ വെള്ളം കിട്ടാതെ കുഞ്ഞുമക്കൾ കാലിട്ടടിക്കുന്നത്, ഏതൊരു നാട്ടിലാണോ മൃഗങ്ങളെ ചത്തൊടുങ്ങുന്നത്, ഏതൊരു രാജ്യത്തിന്റെ ഉപജീവന മാർഗമായ കൃഷിയിടങ്ങളാണോ നശിച്ചു പോയത്, ഏതൊരു ഭൂമിയാണോ വറ്റി വരണ്ടു പോയി വെടിച്ചു കീറിപ്പോയത്, ആ നാട്ടിലേക്ക് പടച്ചവനെ എന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതിന് വേണ്ടിയും നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയും മദീന പട്ടണത്തിന്റെ മിമ്പറിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ദുആ ചെയ്തപ്പോൾ അതാ കാർമേഘം ഒരുമിച്ച് കൂടുകയാണ്. അവിടെ താമസമില്ല, മറ്റൊരു ദിവസത്തേക്കാകാമെന്ന് അല്ലാഹു തീരുമാനിച്ചില്ല. എല്ലാ പ്രവാചകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹബീബായ തങ്ങൾ ആ തങ്ങൾ കരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ആ കരങ്ങൾ ശൂന്യമായി വെറുതെ താഴ്ത്താന സ്വഭാവമല്ല പടച്ച തമ്പുരാന്റേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ ദുആ
സ്വീകരിച്ചു പോയി. ഭയങ്കരമായ നിലയിൽ അല്ലാഹു മഴ വർഷിപ്പിച്ചു കൊടുത്തു. ആ നാടിനെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് പൊതിയുകയാണ്, കുളങ്ങൾ നിറയുകയാണ്, തടാകം നിറഞ്ഞുപോയി, കിണറുകളെല്ലാം നിറഞ്ഞുപോയി, മക്കൾ കുടിച്ചു, ജനങ്ങൾ കുടിച്ചു, കൃഷിയിടങ്ങളെല്ലാം ഫലഭൂയിഷ്ഠയുള്ളതായി മാറി, സമൃദ്ധമായ അന്തരീക്ഷമായി മാറി. പറ്റി വരണ്ട് വിണ്ട് വിണ്ട് കീറിപ്പോയ എല്ലാ ഭൂമിയെല്ലാം ആർദ്രതയോടുകൂടി തളിർത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ മഴ നിൽക്കാത്ത സാഹചര്യമായി മാറിയപ്പോൾ ആ സഹാബാക്കൾ വീണ്ടും അതാ ഓടി വരികയാണ്. പരിശുദ്ധ പ്രവാചകൻ ഹദറത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഇതേ അവസ്ഥ തുടർന്നു പോയാൽ ഞങ്ങളുടെ നാട് നശിച്ചു പോകും നബിയെ, അതുകൊണ്ട് തൽക്കാലം നീ മഴ ഒന്ന് നിർത്തി തരൂ ഹബീബേ. സാറ്റലൈറ്റിന്റെ ലോകമല്ലേ ഇത്, കമ്പ്യൂട്ടറിന്റെ ലോകമല്ലേ ഇത്, ഇന്റർനെറ്റിന്റെ ലോകമല്ലേ ഇത്. പരിശുദ്ധ പ്രവാചകൻ ഇന്റർനെറ്റോ സാറ്റലൈറ്റോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ചൂണ്ടാണി വിരൽ കൊണ്ട് കാർമേഘത്തെ നിയന്ത്രിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഴ താൽക്കാലികമായി നിന്നു, വെയിലുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ മഴയുമായി തിരിച്ചുപോയി, മഴയുമായി നബിയുടെ ഹദറത്തിലേക്ക് വന്ന സഹാബാക്കൾ വെയിലുമായി തിരിച്ചുപോയി. ആരുടെ ദുആയുടെ ബർക്കത്ത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദുആയുടെ ബർക്കത്ത്. ആ ഹബീബായ തങ്ങളാണ് പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ കയറിയിട്ട് പറഞ്ഞത് ആമീൻ ആമീൻ ആമീൻ. സഹാബാക്കളെല്ലാം പരസ്പരം നോക്കിയാ, ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പൊ എന്താ നിബിധങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തത്, നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. നമ്മൾ എത്രയോ ഖുത്ബായിലും എത്രയോ പ്രഭാഷണങ്ങളിൽ നമ്മൾ പങ്കെടുത്തവരാണ്, പക്ഷെ ഇന്ന് വരെ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല. എന്ത് സംഭവിച്ചു? നോക്കുകയാണ് സഹാബാക്കൾ, പക്ഷെ ആരും ഒന്നും ഇടയില്ല. എന്താ സംഭവിക്കുന്നത്? ആമീൻ ഒക്കെ പറയുന്നത് കേട്ടു, എല്ലാം പറഞ്ഞു കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു. ഫലമാ നസല മിമ്പറിൽ, മിമ്പറിൽ നിന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഫഖുൽനാ യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെ ചോദിച്ചു പോയി. സഹാബാക്കൾ പറയുകയാണ്, ഞങ്ങളെ ചോദിച്ചു പോയി, യാ റസൂലല്ലാ, ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈആ മാ കുന്നാ നസ്മഉഹു യാ റസൂലല്ലാ. ഇന്നേ വരെ ഞങ്ങൾ കേട്ടിട്ടില്ലാത്ത സംഭവമാണ് ഹബീബേ അങ്ങയുടെ നാവിൽ നിന്ന് ഇന്ന് ഞങ്ങൾ കേട്ടത്. എന്താണ് ഹബീബേ അതിന്റെ അർത്ഥം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരുമോ? മനസ്സിലാക്കട്ടെ, ഈ ദുആ എന്താണെന്ന് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ, ലഖദ് സമിഅനാ ഫറലഹൂ, ജിബ്രീല് ദുആ ചെയ്യുകയാണ്, എന്നെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ മാസമല്ലയോ റമദാൻ? ഏത് പാപികളുടെയും പാപങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ കേണപേക്ഷിച്ചാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് അവനാദിപ്പെട്ടാൽ അവന് വേണ്ടി മഗ്ഫിറത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന മാസമല്ലയോ റമദാൻ? ആ പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അവൻ വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ എന്ന മലാക വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏ സഹാബത്തെ, ഞാൻ പൊട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, പടച്ചവനെ, എന്റെ ഉമ്മത്തിനെതിരെയുള്ള പ്രാർത്ഥനയ്ക്ക് ഞാൻ ആമീൻ പറയുകയോ? നിബിധങ്ങൾ നമ്മൾ ദുഃഖിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികളായ നമ്മൾ വേദനിക്കുന്നത് നബിതങ്ങൾക്ക് അസഹ്യമായിരുന്നു. ആ പ്രവാചകന്റെ അടുക്കൽ വെച്ചാണ് ജിബ്രീൽ എന്ന മലാക ദുആ ചെയ്യുന്നത്. പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ അല്ലാഹുവിന്റെ ശാപത്തിനും അല്ലാഹുവിന്റെ കോപത്തിനും വിധേയമാകട്ടെ.
കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ, സ്വർഗത്തിന്റെ സുഗന്ധത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട മാലാകയായ ജിബ്രീൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്യന്തരമില്ലാതെ സഹാബത്തെ ഫഖുൽതു ഞാൻ പറഞ്ഞു പോയി ആമീൻ. ആർക്ക് വേണ്ടിയാ, ആർക്കെതിരെയാ? റമദാൻ മാസത്തില് ഓണം കളി ആഘോഷിച്ചോ, ഗാനമേള സംഘടിപ്പിച്ചോ, പരിപാടിക്ക് കൂട്ടി നിന്നോ? ഇവിടെ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഉമ്മമാര് താത്താമാരടക്കം റമദാനിൽ നോമ്പും പിടിച്ചോണ്ട് തസ്ബീഹും ഉണ്ട്, ഗാനമേള കണ്ട് നല്ല ചിരിക്കുന്നു. എന്തിനാ എന്റെ താത്ത എങ്ങനെ നടക്കണം, അള്ളാഹെ കളിയാക്കാൻ നടക്കണം, എന്തിനാ ഇത്? പരിശുദ്ധമായ റമദാനിന്റെ മാസമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ മഹത്വമില്ലാതെ കുടിച്ചു കൂത്താടി നടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരങ്ങൾ, ഇവന്റെയും മയ്യത്ത് കിടക്കേണ്ടത് പള്ളിക്കാട്ടിലല്ലേ, ഇവനും മയ്യത്ത് നമസ്കരിപ്പിക്കേണ്ടത് നമ്മളല്ലേ? മദ്യപിക്കുന്നവരെ കുറിച്ച് ഖുർആൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്നത് ഒരു രസമാണല്ലേ, ഒരു രസമാണ്, കുടിച്ചോ കുടിച്ചോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ പരീക്ഷ ഹാളല്ലേ, അള്ള ഒന്നും കണ്ടൂല, കുടിച്ചോ കുടിച്ചോ കുടിച്ചോളൂ. ഇപ്പൊ നിന്നെ അടിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറക്കാൻ ആളുണ്ട്, അടിക്ക് തടയിടാൻ ആളുണ്ട്, പക്ഷെ ഒരു ദിവസം എല്ലാ റൂമൊക്കെ പോയിട്ട് കുപ്പിയൊക്കെ താഴെ വെച്ച് കുപ്പി എടുക്കാനും പൊട്ടിക്കാനും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ എന്നെ ഈ പള്ളിക്കാട്ടിൽ കൊണ്ട് അടച്ചു മുടി എഴുന്നേറ്റ് ഒരു കാലത്ത് ചാടി എഴുന്നേറ്റ് വരാതിരിക്കാൻ വേണ്ടി നല്ല മണ്ണും കട്ടയും ഒക്കെ ഇട്ട് മൂടി ക്ലീൻ ചെയ്ത് അള്ളാന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടൂലേ? ആ സമയത്ത് ആരും കാണില്ല, അന്നേരം അതാണ് അള്ളാഹു ഇവിടെ പറയും, നേരം